महामारी कटकाल कोविड तीर्त महामारी लोकत एल चर्चा नम्बर राज्य अल्पमल ई कड़ा विभागमें अब विद्यार्थिकलान इंज्य मिच कोविड प्रतिरोध प्रवर्तन संस्थान केरल अल तर्कमी ऑनलाइन विद्याभ्यास विद्यार्थिपान श्रमित പക്ഷേ അതെത്രമാത്രം പര്യാപ്തമായിരുന്നു എന്ന് ചിന്തിക്കേണ്ട കാലമാണ്. ഓൺലൈൻ വിദ്യാഭ്യാസത്തിന്റെ രണ്ടാം വർഷമാണിത്. ഏറെ കരുതൽ വേണം. കുരുന്നുകൾ നാളെയുടെ സമ്പത്താണ്. ഓൺലൈൻ ക്ലാസുകളിലൂടെ പ്രതിസന്ധി മറികടക്കാൻ സംസ്ഥാന സർക്കാർ നടത്തിയ പ്രവർത്തനം കണ്ടില്ലെന്ന് നടിക്കാനാവില്ല. പക്ഷേ ഓൺലൈൻ വിദ്യാഭ്യാസത്തിന്റെ രണ്ടാം വർഷത്തിലാണിപ്പോൾ. അപ്പോഴും ഓൺലൈൻ പഠന സാധ്യതകളിൽ നിന്നും അകന്നു നിൽക്കുന്നവർ ഏറെ. ഇപ്പോഴും മൊബൈൽ ഫോണുകൾക്കും നെറ്റ്‌വർക്കുകൾക്കും നെട്ടോട്ടമാടുന്നവരാണ് ചുറ്റും. ഇതിനെ അതിജീവിക്കാൻ മൊബൈൽ ഫോൺ ചലഞ്ച് പോലുള്ള പരിപാടികൾ നടത്തുന്നു. മിക്ക ആദിവാസി ഊരുകളിലും നെറ്റ്‌വർക്ക് ഇല്ല. അപ്പോഴാണ് നാം ചിന്തിക്കേണ്ടത് കഴിഞ്ഞ അധ്യയന വർഷം കടന്നുപോയത് എങ്ങനെയെന്ന്. പ്രതിസന്ധികൾക്ക് സർക്കാരോ ജനങ്ങളോ ഉത്തരവാദികളല്ല. കാലം തന്നെയാണ് പ്രധാന ഉത്തരവാദി. ഈ പ്രതിസന്ധി കാലത്തെ അതിജീവിക്കാൻ നാം കണ്ടെത്തിയ മാർഗം തന്നെയാണ് ഓൺലൈൻ പഠനം. ഓൺലൈൻ പഠനത്തിന് നാം ഏറെ ആശ്രയിക്കുന്നത്, പ്രത്യേകിച്ച് അധ്യാപകർ ആശ്രയിക്കുന്നത് വാട്സപ്പിനെയാണ്. നെറ്റ്‌വർക്കിൻ്റെ അപര്യാപ്തത മൂലം ഗൂഗിൾ മീറ്റ് പോലുള്ള സംവിധാനങ്ങൾ പര്യാപ്തമല്ല. ഈ സംവിധാനമാവട്ടെ വിദ്യാർത്ഥികൾ ഏറ്റവും കൂടുതൽ അശ്രദ്ധയോടെയാണ് ഉപയോഗിക്കുന്നത്. പലപ്പോഴും പ്ലസ് ടു തലത്തിൽ പഠിക്കുന്ന കുട്ടികളുടെ അധ്യാപകരോട് ചോദിച്ചു നോക്കുക. ഓൺലൈൻ ക്ലാസ് മുറിയിൽ കുട്ടികൾ ഹാജർ രേഖപ്പെടുത്തി അവർ മുങ്ങുകയാണ് ചെയ്യുന്നത്. അവരുടെ പഠനം അവിടെ നഷ്ടപ്പെടുകയാണ്. ഇത് ഒരു നിത്യസംഭവമാണെന്ന് യാഥാർത്ഥ്യമാണ്. പുതിയ സാഹചര്യത്തിൽ വിക്ടേഴ്സ് ചാനലിന് പുറമെ അതത് വിദ്യാലയത്തിലെ അധ്യാപകരുടെ ക്ലാസ്സുകളും നിർണായകമാണ്. ഇവിടെ കുട്ടികളുടെ സവിശേഷതകൾ തിരിച്ചറിഞ്ഞ് പഠനം നടക്കുന്നില്ല. അതിനാൽ കൊഴിഞ്ഞുപോക്ക് സ്വാഭാവികം. പ്ലസ് ടു മുതലുള്ളവരിൽ പഠനം അവസാനിപ്പിക്കാനുള്ള പ്രവണത ഏറുകയാണ്. കാരണം കോവിഡ് സാഹചര്യത്തിൽ നിത്യവരുമാനക്കാരായ കുടുംബങ്ങളുടെ സ്ഥിതി ദയനീയമാണ്. ഇത് കണ്ടുനിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് മറ്റു മേഖല തേടാതെ വയ്യെന്നു വരും. പ്രൈമറി വിദ്യാഭ്യാസത്തിൽ അംഗൻവാടികൾ വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ്. അംഗൻവാടികളാണ് കുട്ടികളുടെ ഭാഷാരൂപീകരണത്തിൽ നിർണായക സ്ഥാനം വഹിക്കുന്നത്. നിലവിൽ അംഗൻവാടികൾ പോഷകാഹാര കിറ്റ് വിതരണ കേന്ദ്രം മാത്രമായി ചുരുങ്ങിയിരിക്കുകയാണ്. ഒന്നാം ക്ലാസ്സിലെത്തുന്ന വിദ്യാർത്ഥികളെ വിദ്യാർത്ഥികളായി രൂപപ്പെടുത്തുന്നത് തന്നെ അംഗൻവാടികളാണ്. ഇത് കൊച്ചുകുട്ടികളുടെ കാര്യം. എന്നാൽ കോളേജ് വിദ്യാർത്ഥികളും സമാനമായ അവസ്ഥയിലാണെന്ന് തിരുവനന്തപുരം വിമൻസ് കോളേജിലെ സൈക്കോളജി വിഭാഗം നടത്തിയ പഠനം തെളിയിക്കുന്നു. തിരുവനന്തപുരം ഗവൺമെന്റ് വിമൻസ് കോളേജിലെ സൈക്കോളജിക്കൽ റിസോർട്സ് സെന്റർ നടത്തിയ സർവേ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തുവിട്ടത്. സർവേയെ ഏറെ ഗൗരവത്തോടെ സമീപിക്കാൻ സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. സർവേ കോളേജ് വിദ്യാർത്ഥികൾക്കിടയിലെ ആത്മഹത്യയെക്കുറിച്ചാണ് പ്രധാനമായും പറയുന്നത്. സംസ്ഥാനത്തെ കോളേജ് വിദ്യാർത്ഥികളിൽ 22.34% ജീവിതം അവസാനിപ്പിക്കാൻ ഒരിക്കലെങ്കിലും ആലോചിച്ചുവെന്നും 5.17% ആത്മഹത്യയ്ക്ക് ശ്രമിച്ചുവെന്നും പറയുന്നു. 25.5% പേരും സ്വന്തം ഭാവിയെക്കുറിച്ച് വലിയ ആശങ്കയിലാണ്. 53.3% ഏകാന്തതയുടെ ദുഃഖം അനുഭവിക്കുന്നു. 10.66% വിദ്യാർത്ഥികൾക്ക് സൗഹൃദം മുറിഞ്ഞുപോയതിൻ്റെ പ്രയാസത്തിലാണ്. 23.85% പേരുടെ രക്ഷിതാക്കൾക്ക് ജോലി നഷ്ടപ്പെട്ടിട്ടുണ്ട്. വിദ്യാർത്ഥികളിൽ 58.9% വിഷാദരോഗത്തിൻ്റെ പിടിയിലാണ്. പുറമെ ഓൺലൈൻ ക്ലാസ്സുകൾ ശാരീരികമായ പ്രയാസങ്ങളും സൃഷ്ടിക്കുന്നതായി പറയുന്നു. 77.9% തലവേദന അനുഭവപ്പെടുന്നതായി പരാതിപ്പെടുന്നു. 65.48% കണ്ണിന് പ്രയാസമുണ്ട്.
അവരിൽ 27.66% കാഴ്ചമങ്ങൽ പ്രയാസം നേരിടുകയാണ്. കോവിഡ് സാഹചര്യത്തിൽ ലോകമാകെ വിദ്യാർത്ഥികളെക്കുറിച്ചും വിദ്യാലയങ്ങളെക്കുറിച്ചും ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. കഴിഞ്ഞ ദിവസം ലോകബാങ്ക് പുറത്തുവിട്ട റിപ്പോർട്ടുകളും ഇത് സൂചിപ്പിക്കുന്നതാണ്. ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളെക്കുറിച്ചുള്ള ആശങ്കയാണ് ലോകബാങ്ക് പറയുന്നത്. കഴിഞ്ഞ 50 വർഷമായി ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾ നേടിയെടുത്ത പുരോഗതി വിദ്യാഭ്യാസ രംഗത്തിൽ അധിഷ്ഠിതമാണ്. ഇപ്പോഴാകട്ടെ വിദ്യാർത്ഥികൾ വിദ്യാലയത്തെയും പഠനത്തെയും ഉപേക്ഷിക്കുന്ന സാഹചര്യമാണുള്ളത്. കോവിഡ് പ്രതിസന്ധിയാണ് അവിടെയും പ്രശ്നം. ഇത് കേവലം ഒരു ലാറ്റിൻ അമേരിക്കൻ രാജ്യത്തിൻ്റെ മാത്രം പ്രശ്നമല്ലെന്ന് ഈ കൊച്ചു കേരളത്തിലെ അധ്യാപകരോട് സംസാരിച്ചാൽ ബോധ്യമാകും. കുട്ടികൾക്കിടയിൽ വാക്സിനേഷൻ പൂർണ്ണമാകണം. കുട്ടികളെ ക്ലാസ് മുറി അന്തരീക്ഷത്തിലേക്ക് തിരികെ കൊണ്ടുവരണം. ഓരോ വിദ്യാർത്ഥികളും നാടിൻ്റെ സമ്പത്താണ്, നാളെയുടെ വഴിവിളക്കുകളാണ്.